أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. إن تبدوا خيرا أو تخفوه أو تعفوا عن سوء فإن الله كان عفوا قديرا. صدق الله العظيم. സൂറത്തു നിസാഇലെ 148 9 ആയത്തുകൾ. ലാ യുഹിബ്ബുല്ലാഹു, അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അൽ ജഹ്റ, പരസ്യത്തെ അഥവാ പരസ്യമാക്കലിനെ. ബിസ്സു അല്ലെങ്കിൽ ബഹളത്തെ എന്നൊക്കെ അർത്ഥം. ബിസ്സൂഇ, തിന്മ കൊണ്ട് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ കൊണ്ട്. മിനൽ കൗലി, വാക്കിൽ നിന്നുള്ള അഥവാ ചീത്ത വാക്കുകൾ, ചീത്ത കാര്യങ്ങൾ വാക്കുകളിലൂടെ പരസ്യമാകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ വാക്കുകളിൽപ്പെട്ട ചീത്ത പരസ്യമാകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാമൻ ലുലിം, അനീതിക്ക് അക്രമത്തിന് ഇരയായവൻ, അക്രമിക്കപ്പെട്ടവൻ അവനിൽ നിന്ന് ഒഴികെ, അക്രമിക്കപ്പെട്ടവൻ ഒഴികെ. വക്കാൻ അള്ളാഹു സെമിഅൻ അലീമ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. ഇൻ തുബുദു, നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ, ഖൈറൻ, നന്മയെ. ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറച്ചു വെക്കുകയാണെങ്കിലും. ഔ തഅഫു അൻ സൂഇൻ, അല്ലെങ്കിൽ ചീത്ത തിന്മ മാപ്പ് കൊടുക്കുകയാണ്, തിന്മയ്ക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, തെറ്റിന്, സൂ തെറ്റ്, തിന്മ, ചീത്ത എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. ഫഇന്നല്ലാഹ കാന അഫൂവൻ ഖദീറോ, നിശ്ചയം അള്ളാഹു അഫുവും ഖദീറുമാകുന്നു, അഥവാ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഖദീർ, ഏറെ കഴിവുള്ളവനുമാകുന്നു, അഥവാ കരുത്തനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ജീവിച്ചിരുന്ന കാലത്ത് പലതരം അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നല്ലോ, അഥവാ നല്ല പെരുമാറ്റവും മോശമായ പെരുമാറ്റവും, ഇത് രണ്ടും സമൂഹത്തിൽ നിന്ന് മുഅ്മിനുകൾക്കും റസൂലുള്ളാഹിക്കുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മദീനയിലും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുഅ്മിനുകൾ ആ കാലത്ത് സംസ്കരണത്തിന് വിധേയമായി വരികയാണല്ലോ. ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാ നിലക്കും അങ്ങോട്ട് 100% പെർഫെക്റ്റാകുക ആളുകൾ എന്ന് പറയുന്നത് നടക്കില്ലല്ലോ. അപ്പോൾ പോരായ്മകളും ന്യൂനതകളും ഒക്കെ പരിഹരിച്ച് അവരെ സംസ്കാര സമ്പന്നരാക്കി വളരെ നല്ല ഉന്നതമായ സ്വഭാവ മഹിമ ഉള്ളവരാക്കി വളർത്തിയെടുക്കുകയാണ് അല്ലാഹു തആല ചെയ്തത്. ആ ഇനത്തിൽ ഉന്നതമായ പെരുമാറ്റ മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്നത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളിം, ചീത്ത സംസാരങ്ങൾ പരസ്യമാകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അത് മൊത്തത്തിലുള്ളൊരു നിലപാടാണ്. ചീത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്തോറും സംഭവിക്കുക, ചീത്ത ഒരു സാധാരണ കാര്യമായിട്ടാണ് വരിക. വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളിൽ അതിൽ ശക്തമായ വിലക്ക്, വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നവർക്ക് 80 അടി, വ്യഭിചാരത്തിന് 100 അടി പറഞ്ഞ ഖുർആനാണ് വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നവർക്ക് 80 അടി ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ
സംഭവിച്ചാൽ ഉണ്ടാകുക, വ്യഭിചാരം അത് എല്ലാവരും ചെയ്യുന്ന ഒരു സാധാരണ കാര്യമാണ് എന്ന ഒരു ലാഘവ ബുദ്ധി പ്രചരിക്കുകയാണ് ചെയ്യുക. ഇത് വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ തിന്മകളുടെ കാര്യത്തിലും ബാധകമായ സംഗതിയാണ്. അതുകൊണ്ട് തിന്മക്ക് പ്രചാരം കിട്ടാതിരിക്കാൻ നോക്കണം. തിന്മ പരസ്യമാകുന്നത് അല്ലാഹുവിനിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ നിന്നൊരു എക്സ്ക്ലൂഷനുണ്ട്. എല്ലാവരുടെ കാര്യത്തിൽ തിന്മ പരസ്യമാകരുത് എന്ന് വെച്ച് എല്ലാ തിന്മകളും മൂടിവെക്കണം എന്നർത്ഥമുണ്ടോ? ഇല്ല. ഇല്ലാ മൻ ലൊലിം, അക്രമികപ്പെട്ടവനൊഴികെ, അഥവാ ഏതെങ്കിലും തരത്തിലുള്ള അനീതിക്കും അക്രമത്തിനും വിധേയമായ ഒരാൾക്ക്, അയാൾക്ക് അതിന് നീതി പകരം കിട്ടുന്നതിന് വേണ്ടി അത് വെളിപ്പെടുത്തുകയും നീതിപീഠത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ നിയമപാലകരുടെ മുമ്പിൽ ഒക്കെ വെളിപ്പെടുത്തുകയും, അതല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി ഇല്ലാതെ വരുമ്പോൾ സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായം തേടുകയും ഒക്കെ ചെയ്യാം. ഇതിലൊരുപാട് കാര്യങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി അതിഥി, ഒരാൾ വീട്ടിൽ വന്ന അതിഥി അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ആയില്ല ആതിഥേയൻ്റെ പെരുമാറ്റം എങ്കിൽ അയാളതിങ്ങനെ പാടി നടക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. അതേസമയത്ത് വീട്ടിൽ വന്ന അതിഥിയെ ആതിഥേയൻ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെയാണെങ്കിൽ പിന്നെ ഞാനിവിടെ വിരുന്ന് വന്നതാണ് എന്ന നിലയിലുള്ള മൗനമൊന്നും അയാൾ പാലിക്കേണ്ടതില്ല. പാലിച്ചില്ലെങ്കിലും അള്ളാഹ്ക്ക് കുഴപ്പമില്ല എന്നാണ് ലാ യുഹിബ്ബു എന്ന് പറഞ്ഞതിൽ നിന്ന് ഇല്ലാമൻ ലൊലിമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വക്കാൻ അള്ളാഹു സമീഉൻ അലീമ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അഥവാ തിന്മയുടെ കാര്യത്തിൽ പരസ്യമാക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു കൂടി കേൾക്കുന്നുണ്ട് ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം പരസ്യമാക്കാൻ. പരസ്യമാക്കുന്നത് അന്യായമാണെങ്കിൽ അത് അള്ളാഹു അറിയും, ന്യായമാണെങ്കിൽ അതും അള്ളാഹുവിനറിയും. അതുകൊണ്ട് പരസ്യമാക്കുമ്പോഴും പരസ്യമാക്കാതിരിക്കുമ്പോഴും, പരസ്യമാക്കുന്നില്ല, ഞാനിതാരോടും പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് തിന്മയെ അള്ളാഹു തആല കൈകാര്യം ചെയ്യാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ പരസ്യമാക്കിക്കൊള്ളണമെന്നില്ല. ചില ആളുകളുടെ ന്യൂനതകൾ ഖുർആൻ തന്നെ വലാ തജസ്സസു വലാ യഗ്തബ് ബഅലുക്കും ബഅല, നിങ്ങൾ ചൊഴിഞ്ഞ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞു. ആളുകൾ രഹസ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്? ചരിത്രത്തിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ രാത്രി ഖലീഫയായിരിക്കെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ അകത്തേക്ക് അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നിയിട്ടാകും, ഒളിഞ്ഞു നോക്കി. അപ്പോൾ വീട്ടിനകത്ത് ഇരുന്ന് കള്ള് കുടിക്കുന്നതാണ് കാണുന്നത്. ഉടനെ അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്തേക്ക് ചാടി, എന്നിട്ട് ബാക്കിലെ വാതിലിലൂടെ കയറി കള്ളു കുടിക്കുന്നവനെ കയ്യോടെ പിടികൂടി. അയാൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ കള്ളു കുടിക്കുക എന്നുള്ള ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചു. ഒന്ന്, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് വലാ തജസ്സസു, ചുഴിഞ്ഞ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും ഹത്താ തസ്തഗ്നിസു വ തുസല്ലിമു അലാ അഹ്ലിയ, വീട്ടിലേക്ക് അനുവാദം ചോദിക്കാതെ സലാം പറയാതെ കയറി വരരുതെന്ന് അള്ളാഹ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ ലംഘിച്ചു. മൂന്നാമത്തേത് വദുഖുലുൽ ബുയൂത്ത് അല അബുവാബിഹ, വീടുകളിലേക്ക് അതിൻ്റെ വാതിലുകളിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വാതിലിൽ കൂടെ അല്ല വന്നത്, പിന്നാമ്പുറത്ത് കൂടെ കയറുകയാണല്ലോ ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു ഇറങ്ങിപ്പോയി എന്നാണ് ചരിത്രം. എന്നതുപോലെ
അപ്പൊ വീട്ടിനകത്ത് എന്തോ ഒന്ന് നടക്കുന്നുണ്ട്, ചുഴിഞ്ഞ് അന്വേഷിക്കരുത്. ചുഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അയാളുടെ ഒരു ന്യൂനത, ഒരു കുഴപ്പമാണ്. എന്നാൽ പിന്നെ അത് നാട്ടുകാർ നാലാളെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ തീരുമാനിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. മറ്റൊരാളെ ബാധിക്കാത്ത കുറ്റകൃത്യങ്ങൾ അത് വെളിപ്പെടുത്തേണ്ടതില്ല. ഇനി വെളിപ്പെടുത്തുകയാണെങ്കിൽ തന്നെ അത് മറ്റൊരാളെ ബാധിക്കുമ്പോഴായിരിക്കും. ഉദാഹരണമായിട്ട് വിവാഹാലോചന, വരൻ ഈ കല്യാണം ആലോചിക്കുന്ന പുരുഷൻ കള്ളു കുടിക്കുന്നത് രഹസ്യമായിട്ട് കണ്ട അറിഞ്ഞ ഒരാളോട് ചോദിക്കുകയാണ് ഇയാളെപ്പറ്റി. അയാൾ ആ പെണ്ണിനെ വഞ്ചിക്കരുത്, ഉള്ളത് ഉള്ളതുപോലെ പറയണം. അതിൻ്റെ മുമ്പ് അതിങ്ങനെ പറഞ്ഞു നടക്കുക, അതാണ് പിന്നെ സുഉമിനൽ ഖൗലി, അൽ ജഹ്റു ബിസ്സുഇമിനൽ ഖൗലി എന്ന് പറഞ്ഞത്. പിന്നെ എന്താ വേണ്ടത്? രഹസ്യമായിട്ട് ആളുകളുടെ തിന്മകൾ മനസ്സിലാക്കുമ്പോൾ അത് അവരെ ഗുണദോഷിച്ച് തിരുത്തി, അല്ലെങ്കിൽ അത് തിരുത്താൻ കഴിയുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ ഇല്ലാതെയാക്കി അയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടത് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസി വേണ്ടത്. അല്ലാതെ അയാളെ നാറ്റിക്കുകയല്ല. അതുകൊണ്ട് അയാളും നന്നാകുകയില്ല, മാത്രമല്ല ഇയാളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വേറെ ആളുകൾക്കും അത് പ്രേരണയാകുകയാണ് ചെയ്യുക. ഗൈബത്ത് വലാ യഗ്ത ബഅലുക്കും ബഅല, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞു അല്ലാഹു തആല. എന്നിട്ട് അല്ലാഹ് ചോദിച്ചത് തന്നെ അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതതൻ, അവൻ മരിച്ചു കിടക്കെ അവൻ്റെ ശവം തിന്നുന്നത്, ഇറച്ചി തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു എന്താണ് ഗൈബത്ത്. അപ്പൊ പറഞ്ഞു സഹോദരനെ പറ്റി അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പരസ്യമാക്കലാണ്. അപ്പൊ സഹാബികൾ വീണ്ടും ചോദിച്ചു ആ കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ? ഉള്ളതാണെങ്കിലാണ് ഗൈബത്ത്, ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ കളവ് കെട്ടിപ്പറയുകയാണ് ചെയ്തത്, അതതിനേക്കാളും ഗുരുതരമായ കുറ്റമാണ്. അപ്പൊ ഉള്ള തിന്മകൾ പരസ്യമാക്കുകയല്ല വേണ്ടത്, തിരുത്ത്. അമ്രും ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ തടയുക, അത് ഓരോ മോമിനിൻ്റെയും കടമയാണ്. എവിടെയാണോ അത് അറിഞ്ഞിട്ടുള്ളത് അവിടെ ആ തലത്തിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അത് പരസ്യമാക്കുകയും കൊട്ടിപ്പാടി പിന്നെ പ്രചരിപ്പിക്കുകയുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. എന്നാൽ അക്രമത്തിനിരയായ ആൾക്ക് ഞാൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഒരു പെണ്ണിന് ഇപ്പോൾ തെളിവൊന്നുമില്ലെങ്കിലും ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പരസ്യമായി പറയുകയോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയോ നീതിപീഠത്തെ സമീപിക്കുകയോ നിയമപാലകരെ സമീപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിൽ പെടുകയില്ല. അതുമാത്രമല്ല ഏതു തരം അക്രമമാണെങ്കിലും അക്രമി ഇത് തിന്മ പുറത്തു പറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് സഹിച്ചിരിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിലോ സാരമില്ല, എന്നോട് അക്രമം ചെയ്തു എന്നാൽ സാരമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നതാണ്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ എന്തോ ഒരു വസ്തു കള്ളം കൊണ്ടുപോയി. സുരിഖലഹ ശൈഉൻ ഫജഅലത് തദൂ അലൈഹി, അത് അവര് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി അതാരാ കൊണ്ടുപോയത് എന്നൊക്കെ പണ്ട് തെറിയുമല്ലോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസബ്ബിഹി അൻഹു, നീ അതിൻ്റെ പേരിൽ നമ്മളെ വഷളാക്കല്ലേ എന്ന് പറഞ്ഞു. അത് പോയത് പോട്ടെ, അപ്പം നിസ്സാര കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അത് വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ല. അത് ആ ഒരു ഒരു രൂപനാണയം കിട്ടിയിട്ടേ ഞാൻ അടങ്ങൂ, അങ്ങനെയൊന്നും തീരുമാനിക്കേണ്ടതില്ല. അതൊക്കെ വലിയ പരസ്യപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നമൊന്നും അല്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കൽ പ്രശ്നമില്ല എന്നർത്ഥം. അത് രണ്ടു കൂട്ടരും മനസ്സിലാക്കാനാണ് വക്കാൻ അള്ളാഹു സമീ അൻ അലീമ. തിന്മ ചെയ്യുന്ന ആളുകൾ ഇതാരും വെളിപ്പെടുന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് മനസ്സിലാക്കേണ്ട അല്ല അറിയില്ല എന്ന്. തിന്മ അറിഞ്ഞ ആളുകൾ ഞാൻ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇതാരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറാകേണ്ടതില്ല. അള്ളാഹു തആല അത് കേൾക്കുന്നവനും അറിയുന്നവനും ഒക്കെയാണ്. ഈ തിന്മ വെളിപ്പെടുത്തുന്ന ആളുടെ മനസ്സിലിരിപ്പ് എന്താണ് അതും അള്ളാഹു അറിയുന്നവനാണ്. ഇത് എങ്ങനെ എല്ലാവരും മനസ്സിലാക്കാനാണ് വക്കാൻ അള്ളാഹു സമീഉൻ അലീമ എന്ന് പറഞ്ഞത്. ഇം തുബുദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫു അൻ സുഇൻ ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ. ഇം തുബുദു ഖൈറൻ, നിങ്ങൾ നന്മ പരസ്യമാക്കുകയാണെങ്കിൽ ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ അത് നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ ഔ തഅഫു അൻ സുഇൻ, അല്ലെങ്കിൽ വല്ല കുറ്റകൃത്യത്തിനും നിങ്ങൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ
ഫഇന്നല്ലാഹു കാന അഫൂവൻ ഖദീറ, നിശ്ചയം അല്ലാഹു ധാരാളം മാപ്പ് കൊടുക്കുന്നവനും കഴിവുള്ളവനുമാകുന്നു, വലിയ കഴിവുള്ളവനുമാകുന്നു. എന്താ പറഞ്ഞത്? തുബുദു ഖൈറൻ, നന്മ വെളിപ്പെടുത്തുക. നേരത്തെ പറഞ്ഞു തിന്മ വെളിപ്പെടുന്നത് അല്ലാഹുക്ക് ഇഷ്ടമല്ല എന്ന്. നന്മ വെളിപ്പെടുത്തുക അത് നല്ല കാര്യമാണ്. മറ്റൊരാളുടെ നന്മ, എല്ലാവരും അറിയാത്ത നന്മ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി പ്രചരിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സ്വന്തം നന്മ മറ്റുള്ളവർ മാതൃകയാക്കാൻ വേണ്ടി വെളിപ്പെടുത്തുക, അതും നല്ല കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ വന്നല്ലോ, വയ്യൻ തുബുദു സദഖാത്തി ഫനിഇമ്മഹിയ, നിങ്ങൾ സദഖ പരസ്യമായി ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്, ബാക്കിയുള്ളവർ മാതൃകയാക്കും. എന്നാൽ ചിലപ്പോൾ അത് രഹസ്യമാക്കലായിരിക്കും നല്ലത്. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വയ്യൻ തുഖ്ഫൂഹ വതൂതുഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. അഥവാ ദരിദ്രർക്ക് കൊടുക്കുന്നതിനോട് ചേർത്തിട്ടാണ് അല്ലാഹു തആല സദഖ രഹസ്യമാക്കൽ ഉത്തമമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഔ തുഖ്ഫൂഹു, ഒന്നുകിൽ ഈ സദഖ ഈ നന്മയുടെ ഗുണഭോക്താവ് മാനം കെടുന്ന സ്ഥിതി ഉണ്ടാകും. അയാൾ ഉടുത്തിരിക്കുന്നത് മറ്റേ ആൾ കൊടുത്ത വസ്ത്രമാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചമ്മൽ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന, അങ്ങനെ ഗുണഭോക്താവ് മാനം കെടുന്ന, പിന്നെ ലജ്ജിച്ചു പോകുന്ന, അഭിമാനക്ഷതമുണ്ടാകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അയാൾ ഇയാൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ആരും ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് ആളുകൾ ധരിക്കാൻ ഇടവരുന്ന സന്ദർഭത്തിൽ, അത്തരം സന്ദർഭങ്ങളിലൊക്കെ നന്മകൾ മറച്ചു വെക്കലാണ് ഖൈറാകുക. ഇൻ തുബുദു ഖൈറൻ ഔ തുഖ്ഫൂഹു, നിങ്ങൾ നന്മ വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ആണെങ്കിൽ എന്താണ് അത് പറയാൻ പോകുന്നുള്ളൂ. ഔ താഴ്ഫു ആൻഡ് സൂ ഇൻ, അല്ല നിങ്ങൾ വല്ല തിന്മക്കും വിട്ടുവീഴ്ച ചെയ്യുകയുമാണെങ്കിൽ, ഫഇന്നല്ലാഹു കാന അഫൂവൻ ഖദീറ എന്ന് പറഞ്ഞത് അല്ലാഹ് അങ്ങനെയാണ് എന്നാണ്. അഥവാ വെളിപ്പെടുത്തേണ്ട നന്മ വെളിപ്പെടുത്തുക, മറച്ചുവെക്കേണ്ട നന്മ മറച്ചുവെക്കുക, അതുപോലെ തന്നെ മറച്ചു വെക്കേണ്ട തിന്മ അത് ചെറിയ തിന്മകൾ, അൻസു എന്ന് പറഞ്ഞാൽ വല്ല തിന്മയെന്ന് പറഞ്ഞാൽ അതാണ്, അത് പിന്നെ സാരില്ല മറച്ചു വെക്കുക അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക ആണെങ്കിൽ, ഫഇന്നല്ലാഹു കാന അഫൂവൻ ഖദീറ, അല്ലാഹു തആല ഒന്ന് അഫൂവാണ്. നമ്മൾ റംസാൻ മാസത്തിലൊക്കെ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പടച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ വിട്ടുവീഴ്ച നിനക്ക് ഇഷ്ടമാണ്, ഫഅഫു അന്നി അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ. ഇത് അല്ലാഹുവിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അല്ലാഹു അഫൂവാണ് എന്നുള്ളത്. അല്ലാഹ് അങ്ങനെയാണ്, ധാരാളമായി വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഖദീർ, വെളിപ്പെടുത്തുകയാണെങ്കിൽ വെളിപ്പെടുത്താനും മറച്ചു വെക്കുകയാണെങ്കിൽ മറച്ചു വെക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു. അഥവാ അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു ഒരുപാട് നന്മകൾ മറച്ചു വെക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ വെളിപ്പെടുത്തുന്നുമുണ്ട്. അതൊക്കെ അല്ലാഹുവിന് കഴിയും. അതിവിടെ പറഞ്ഞത് ഒന്ന്, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് സ്വഭാവം രൂപപ്പെടുത്തണം, അള്ളാഹുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് സ്വഭാവം രൂപപ്പെടുത്തണം. അഥവാ ഉയർന്ന വിശാല മനസ്കത, ഫളില്, അഫുവ് ഇതൊക്കെ അള്ളാഹിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. സൂറത്തു നൂറിൽ വലാ എഴുത്തലി ഉലിൽ ഫളില് മിങ്കും വസായത്യാ യൂത്തു ഉലിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ വലിയ അഫു വലിയ സ്വഹു അലാ തുഹിബു നൈ അഫർ അള്ളാഹുലക്കും, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, വിശാല മനസ്കത കാണിക്കൂ, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളോട് അള്ള ചെയ്യണമെന്ന് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യ് എന്നാണ് അവിടെയും അള്ളാഹു താല ഉപദേശിച്ചത്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. കാരണം മർദ്ദകനെ ഇങ്ങോട്ട് നശിപ്പിച്ചിട്ടേ അടങ്ങൂ, അങ്ങനെ തീരുമാനിക്കേണ്ടതില്ല. റസൂലുള്ളാ തന്നെ പറഞ്ഞല്ലോ, ഇൻസുറാഖാക്ക ലാലിമന്നവു മദലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിക്കണം, അവൻ അക്രമിയായിരിക്കുമ്പോഴും അവൻ മർദ്ദിതനായിരിക്കുമ്പോഴും. അപ്പൊ സഹാബികൾ ചോദിച്ചു മർദ്ദിതനെ സഹായിക്കാൻ പറഞ്ഞത് മനസ്സിലായി, ഈ അക്രമിയെ എങ്ങനെ സഹായിക്കുക? അക്രമിയെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടാണ് സഹായിക്കൽ എന്ന് പഠിപ്പിക്കുകയെന്നല്ലോ.
അപ്പൊ അങ്ങനെ അക്രമി നശിച്ചു പോകണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ ഇടയിൽ ശരീരത്തിലേക്ക് രക്തം തെറിച്ചപ്പോ പിന്നെ മദ്യം കള്ളു കുടിച്ചവനെ ശിക്ഷിക്കുമ്പോൾ പിന്നെ അലി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അയാളെ ശപിച്ചു, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു അങ്ങനെ പറയരുത്, പിശാചിനെതിരെ നിങ്ങളുടെ സഹോദരനെ സഹായിക്കരുത്, അഥവാ കള്ളു കുടിച്ചിട്ട് ശിക്ഷിക്കുകയാണ്, ശിക്ഷിക്കുന്നവനെ പോലും ശപിക്കരുത്, അഥവാ അവൻ നശിച്ചു പോകാനല്ല ആഗ്രഹിക്കേണ്ടത്, അവൻ രക്ഷപ്പെടാനാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന അത്ര വിട്ടുവീഴ്ചകൾ ചെയ്ത് ആളുകളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അല്ല അതാണ് ചെയ്യുന്നത്, അതാണ് മാതൃകയാക്കേണ്ടത്. ഖദീറ എന്ന് പറഞ്ഞാൽ രണ്ടും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു വെളിപ്പെടുത്താൻ കഴിവുള്ള, അള്ളാഹുവിന് വെളിപ്പെടുത്താൻ കഴിവുള്ള നമ്മുടെ ന്യൂനതകൾ അള്ളാഹ് മറച്ചു വെക്കുകയാണ്. അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കഴിയുന്ന നന്മകൾ അള്ളാഹ് വെളിപ്പെടുത്തുന്നുമുണ്ട്. അള്ളാഹ് വെളിപ്പെടുത്തുന്നത് അവന് മറച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ടോ മറച്ചു വെക്കുന്നത് അവന് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടോ അല്ല. അതുകൊണ്ട് തന്നെ കഴിയുന്ന മാതിരി ചെയ്യുകയല്ല, വേണ്ടതെന്താണോ അത് ചെയ്യുകയാണ് വേണ്ടത് എന്നർത്ഥം. അതാണ് ഖദീർ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. എനിക്കിത് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കേണ്ടതില്ല. മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് വെളിപ്പെടുത്തുകയാണ്, അങ്ങനെയൊന്നുമല്ല. കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറച്ചു വെക്കാൻ കഴിയുമെങ്കിലും വെളിപ്പെടുത്താം, അതുപോലെ പിന്നെ വെളിപ്പെടുത്താൻ കഴിയുമെങ്കിലും മറച്ചു വെക്കാം. ഇതൊക്കെ അതാത് കാര്യത്തിൻ്റെ പിന്നെ മെറിറ്റ് നോക്കിയിട്ട് തീരുമാനിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പറ്റുന്നത് ചെയ്യുകയല്ല. വെളിപ്പെടുത്താൻ കഴിയുവാണെങ്കിൽ അത് നാലാളെ അറിയിച്ചിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിക്കുകയല്ല. വെളിപ്പെടുത്താൻ കഴിയുന്ന തിന്മയും മറച്ചു വെക്കാം, കാരണം അള്ളാഹു അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഖദീറ എന്നുള്ള വാക്ക് ഇവിടെ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് മാതൃക സ്വീകരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്ര. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.